ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്യാർ എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ ടോണറാണ് കേട്ടോ. കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ ഒഴിച്ച് കളയുന്ന ഒരു സാധനമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം മാറി മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കുക. അപ്പോൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂണ് റോസ്മേരിയുടെ ലീവ്സ് അതിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലീവ്സ്, ഒരു മൂന്നായിട്ട് ലീവ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേത് നമ്മുടെ ഞവരയില, രണ്ടാമത്തേത് കറിവേപ്പ്, മൂന്നാമത്തേത് തുളസിയില. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ ഞവരയില ആദ്യം ഇട്ട് കൊടുക്കാം. ഞവരയില ചെറുതായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന റോസ്മേരിയുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഓരോ ഇതിലായിട്ട് പറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പിടി അളവിൽ ഞാൻ ഇവിടെ കൃഷ്ണ തുളസി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലവണ്ണം ഒന്ന് കഴുകി തണ്ടോടുകൂടി തന്നെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് നല്ലവണ്ണം തിളച്ച് ഒരു 5 മിനിറ്റോളം ഞാൻ ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ച് മാറ്റി കൊടുക്കാം. അതുവരെ ഈ ഇലകളെല്ലാം അതിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിലെന്തെങ്കിലും ബാക്കി പോഷകങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ, അങ്ങനെ മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസം നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ 1 ആഴ്ച വരെ സൂക്ഷിക്കാവുന്നതാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ pH മൂല്യവും ഉയർന്ന പോഷകങ്ങളും ഇതിന് മികച്ച ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ഏജൻറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം മുടിയുടെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുക മാത്രമല്ല കേട്ടോ, അകാലനിര തടയാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ്, അമിനോ ആസിഡ്, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ ഇ എന്നിവയാൽ സമ്പുഷ്ടമാണ് കേട്ടോ. കൂടാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകേട്ട അലൻഡോയിനുകളും മുടിയുടെ തണ്ടിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട്. കഞ്ഞിവെള്ളം മുടിയുടെ ഘർഷണം കുറയ്ക്കുകയും ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള കഞ്ഞിവെള്ളം വെറുതെ കളയുന്നതിനേക്കാളും നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, ആഴ്ചയിൽ 2 ദിവസം. അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് സാധാരണ ഉപയോഗിക്കുന്നത് അത് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒരു ചെറിയൊരളവിൽ മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അടുത്ത് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള റോസ്മേരി മുടി കൊഴിച്ചിൽ എളുപ്പത്തിൽ മാറ്റാൻ സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ തലയിലെ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് സംയുക്തങ്ങൾ ആരോഗ്യകരമായ രോമാകൂപങ്ങളെയും മുടി വളർച്ചയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കേട്ടോ. റോസ്മേരി ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിയുടെ ഗ്രോത്തും വർദ്ധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ രക്തചംക്രമണവും നാഡീ വളർച്ചയും മെച്ചപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. താരൻ, തലയിലെ ചൊറിച്ചിൽ എന്നിവയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ റോസ്മേരി. റോസ്മേരിയുടെ വാട്ടർ മാത്രമായിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താലും മുടി നല്ല ഉള്ളോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത് നമ്മളിതിലെടുത്തിട്ടുള്ള 3 ഇലകൾ, അതായത് കറിവേപ്പില, തുളസിയില, ഞവരയില, ഇത് 3 നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഐറ്റംസാണ്. നമ്മുടെ കറിവേപ്പില ആൻറ്റി ഓക്സിഡൻറ്റ്, പ്രോട്ടീനും അടങ്ങിയ ഒന്നാണ്. ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ച സഹായിക്കുന്നതാണ് കേട്ടോ. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുകയും നമ്മുടെ മുടി കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാനും ബലമുള്ളതാക്കി ഇരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തുളസിയില തലയിലെ അണുബാധയും താരനും തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ധാരാളം വൈറ്റമിൻ കെയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റവും കൂടിയാണ്. അടുത്ത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഞവരയിലയാണ് കേട്ടോ. ഞവരയില നമ്മുടെ താരൻ മാറാനും നര തടയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നര വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഞവരയില. അപ്പോൾ നമ്മൾ എന്ത് ഹെയർ പാക്കായാലും ഹെയർ ടോണർ ആയാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരളവിൽ ഞവരയിലയുടെ അംശവും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് നമുക്ക് നമ്മുടെ മുടിയെ നരയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. കൂടാതെ അതിനോടൊപ്പം തന്നെ ഓളുന്ന ഓപ്ഷനും. അപ്പോൾ നമ്മൾ ഈ ഹെയർ ടോണർ ഏത് പ്രായക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ.
പ്രത്യേകിച്ച് പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നവർക്ക്, അതായത് മറ്റൊരു ഹെയർ പാക്കോ ഹെയർ ടോണറോ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇത് സിമ്പിളായിട്ട് അവരയിലയും തുളസിയിലയും ഉള്ളത് കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പോട്ടാണ് അതൊക്കെ.